ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മിക്സഡ് വെജിറ്റബിൾ ആലു പനീർ മസാല എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു കപ്പ് നന്നായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ട് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോസും കൂടെ എടുക്കുക. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട, ഒരു മീഡിയം രീതിയിൽ അരിഞ്ഞാൽ മതിയാകും. അതിലേക്ക് ഒരു 8 മുതൽ 10 കാഷ്നട്ടും കൂടെ ഇടുക, നന്നായിട്ട് നടുക. എന്നിട്ട് ഇത് നമുക്ക് മിക്സർ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് പൊട്ടറ്റോസ് എടുക്കുക, ഒരു അര കപ്പ് ക്യാരറ്റും, ഒരു 3-4 ബീൻസും എടുക്കുക. അതേപോലെ ഒരു അര കപ്പ് അരിഞ്ഞ കോളിഫ്ലവേഴ്സും കൂടെ എടുക്കുക. കോളിഫ്ലവർ 2 അതിൽ 4 അരിഞ്ഞാൽ മതിയാകും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു 100 ഗ്രാം അരിഞ്ഞ പനീറും കൂടെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പീസും കൂടെ ഇടുക. അതിലേക്ക് കുറച്ച് അരിഞ്ഞ ക്യാപ്സിക്കവും കൂടെ ഇടുക. നമ്മൾ പനീർ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ കറിയിലിടുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ ബട്ടർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഫുള്ളും ആ പാത്രത്തിൽ ഫുള്ളൊന്ന് പിടിച്ച് വരുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം സവാളയും ടൊമാറ്റോസും ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചർ ആണെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് വശക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വശം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പൊട്ടറ്റോസും കോളിഫ്ലവറിൻ്റെയും ആ മിക്സർ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് വശക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1-2 പട്ടയും കൂടെ ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ല ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ മീഡിയം കണക്കിന് വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ട് ഒരു ലിഡ് കൊണ്ട് ഒരു 10 മിനിറ്റോളം വേവിക്കാൻ വയ്ക്കുക. ഇടയ്ക്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പനീർ അതേപോലെ ആ പീസൊക്കെ ആയിട്ടിരിക്കുന്ന മിക്സ്ചർ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഒഴിക്കുക, സോറി ഇടുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2-3 ടീസ്പൂൺ കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഉലുവ ഇല, അത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടാവുന്നതാണ്, അതിടുക. എന്നിട്ടൊന്ന് ലിഡ് വെച്ച് അടച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി നല്ല മീഡിയം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് കൂടുതൽ ചൂടാക്കരുത്. എന്നിട്ട് അത് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.